നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സ്വർത്തു പിന്നെ റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ രണ്ട് തവണ ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, കണ്ടോ, മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്, മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്, മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. അല്ല, ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്, ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാഹിന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗസ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലൈമാർ തെളിവുണ്ടെ, പോസ്റ്റർകാർ. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സഹിയായിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ടത് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണാവൂല എന്നെ എനിക്ക് പറയാൻ. മറ്റോന് പോസ്റ്ററും വലിയ ഉറക്കം മുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്വാനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മളെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളെ അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു, ഖുർആനും സുന്നത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫാ തത്തഖിദൂനഹു ദുർരിയത്തഹു ഔലിയ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏറെപ്പാടിൽ ശൈത്താൻ കൂടി പങ്കാളിയാകും. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ? അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി, നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. ഇതാണ്.